നാരായണൻ സംവിധാനം ചെയ്ത മാലിക് സിനിമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ചിത്രത്തിൽ ചരിത്രത്തെ വളച്ചൊടിച്ചുവെന്നാണ് രാഹുൽ പറഞ്ഞത്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് പ്രിയ പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ചിത്രത്തിൽ ചരിത്രത്തെ വളച്ചൊടിച്ചുവെന്നാണ് രാഹുൽ പറഞ്ഞത്. ഫേസ്ബുക്കിലിടെയായിരുന്നു രാഹുലിന്റെ വിമർശനം. കേരളത്തിൽ രാഷ്ട്രീയ കോളിളക്കങ്ങളോ ചർച്ചകളോ ഇല്ലാതെ കടന്നുപോയ മനുഷ്യാവകാശ ധ്വംസനമാണ് തിരുവനന്തപുരത്തെ ഭീമാപള്ളിയിൽ നടന്നതെന്ന വിമർശനം ഇപ്പോഴും സജീവമാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് ഭീമാപള്ളി വെടിവയ്പ് നടക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു. ഭീമാപള്ളി വെടിവയ്പ്പിന് ഉത്തരവാദിയായ കോടിയേരി ബാലകൃഷ്ണനെയോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയെയോ ഒരിടത്തുപോലും മിന്നായമായി കാണിക്കാതിരിക്കാൻ സംവിധായകൻ കാണിച്ച സൂക്ഷ്മത പ്രത്യേകം എടുത്തു പറയേണ്ടതാണെന്നും രാഷ്ട്രീയ അടിമത്തമെന്നത് മഹേഷ് നാരായണനെ കണ്ടുപഠിക്കേണ്ടതാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സിനിമയുടെ മേക്കിങ്ങിലും അഭിനേതാക്കളുടെ പ്രകടനത്തിലും മികച്ചു നിൽക്കുന്ന മാലിക് ചരിത്രത്തെ വ്യഭിചരിക്കുകയാണ്. മറവിയുടെ മാറാല പിടിക്കാൻ പോലും കാലമില്ലാത്ത സമയത്ത് നടന്ന ഒരു സംഭവത്തെ തീർത്തും ചരിത്ര വിരുദ്ധമായി സമീപിച്ചിരിക്കുന്നത് ചരിത്ര ബോധമുള്ളവർക്ക് ഒരിക്കലും ദഹിക്കാത്തതാണ്, രാഹുൽ ഫേസ്ബുക്കിൽ എഴുതി. രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: സിനിമയുടെ മേക്കിങ്ങിലും അഭിനേതാക്കളുടെ പ്രകടനത്തിലും മികച്ചു നിൽക്കുന്ന മാലിക് ചരിത്രത്തെ വ്യഭിചരിക്കുകയാണ്. മറവിയുടെ മാറാല പിടിക്കാൻ പോലും കാലമില്ലാത്ത സമയത്ത് നടന്ന ഒരു സംഭവത്തെ തീർത്തും ചരിത്ര വിരുദ്ധമായി സമീപിച്ചിരിക്കുന്നത് ചരിത്രബോധമുള്ളവർക്ക് ഒരിക്കലും ദഹിക്കാത്തതാണ്. 1957 ശേഷം കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ പോലീസ് വെടിവെപ്പാണ് ഭീമപ്പള്ളിയിലേത്. പക്ഷേ കേരളത്തിൽ രാഷ്ട്രീയ കോളിളക്കങ്ങളോ ചർച്ചകളോ ഇല്ലാതെ കടന്നുപോയ മനുഷ്യാവകാശ ധ്വംസനം കൂടിയാണ് തിരുവനന്തപുരത്തെ ഭീമപ്പള്ളിയിൽ നടന്നതെന്ന വിമർശനം ഇപ്പോഴും സജീവമാണ്. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് ഭീമാപ്പള്ളി വെടിവെപ്പ് നടക്കുന്നത്. ഭീമാപ്പള്ളി വെടിവെപ്പിന് ഉത്തരവാദിയായ കോടിയേരി ബാലകൃഷ്ണനെയോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയെയോ ഒരിടത്തുപോലും മിന്നായമായി കാണിക്കാതിരിക്കാൻ സംവിധായകൻ കാണിച്ച സൂക്ഷ്മത പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. രാഷ്ട്രീയ അടിമത്തം എന്നത് മഹേഷ് നാരായണനെ കണ്ടുപഠിക്കേണ്ടതാണ്. സുരേന്ദ്രൻ പിള്ള എന്ന സ്ഥലം MLA സിനിമയിലെത്തുമ്പോൾ അബൂബക്കർ ആകുന്നത് നിഷ്കളങ്കമായ സ്വാഭാവികതയല്ല. കള്ളക്കടത്തും തീവ്രതയും വർഗീയതയും ഒരു പ്രത്യേക സമുദായത്തിന് മുകളിൽ ചാർത്താൻ കാണിച്ച വ്യഗ്രത വിമർശിക്കപ്പെടേണ്ടതാണ്. ഭീമാപള്ളിയിലെ തുറയിൽ ജീവിക്കുന്നവർ കള്ളക്കടത്ത് നടത്തിയാണ് പണം സമ്പാദിക്കുന്നതെന്ന സംഘപരിവാർ വാശ്യം സിനിമയിലൂടെ ഒളിച്ചുകടത്താൻ മഹേഷ് നാരായണൻ ശ്രമിക്കുന്നതും തുറന്നു കാണിക്കേണ്ടതാണ്. മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്നിടം വിദ്വേഷത്തിന്റെ കനലുകളിൽ എരിയുന്നതാണെന്നും അവർക്ക് തണലായി പച്ചകൊടിയേന്തിയ സംഘടനയാണെന്നും പറഞ്ഞു വയ്ക്കുമ്പോൾ ഇന്ത്യ ആകെ ഒരു പള്ളിയുടെ പ്രശ്നത്തിൽ കത്തിയാളിയപ്പോൾ കേരളത്തിൽ മതേതര മനസ്സിന് കാവൽ നിന്ന പ്രസ്ഥാനമാണിതെന്ന് മറക്കരുത്. ചരിത്രത്തെ ഒറ്റ കണ്ണിലൂടെ നോക്കുന്ന ചലച്ചിത്രകാരന്മാർ വിതയ്ക്കുന്ന വിദ്വേഷ വിത്തുകളിൽ നിന്ന് വിള കൊയ്യുന്നവർ സംഘപരിവാറാണെന്ന് മറക്കേണ്ട. താനൊരു ഇടതുപക്ഷക്കാരനാണെന്ന് പറയുന്ന മഹേഷ് നാരായണൻ കേരളത്തിന് പുറത്തും അകത്തും കാവ്യ പ്രസ്ഥാനത്തിനോട് അന്തർധാരയുള്ള പിണറായി വിജയന്റെ ഒക്ക ചങ്ങായിയാവാൻ സർവതാ യോഗ്യനാണെന്ന് മാലിക് പറഞ്ഞു വയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മീഡിയ നെസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക.